ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ കണ്ണൂർ കല്യാണ വീടുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള അതേ പെർഫെക്റ്റ് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, ഇത് കഴിച്ചവർക്കറിയാം. അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മംഗല വീട്ടിലെ നെയ്ച്ചോറ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഈസിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്താണ് നിളത്തിൽ, അത് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത ഈ ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്ത് അതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് ഫ്രൈ ആയതിനു ശേഷം കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സവാളയുടെ നേരെ പകുതി സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം പട്ട, 2-3 ഏലക്കായ, അതേപോലെ തന്നെ 1-4 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നെയ്ച്ചോറിന് മംഗല വീട്ടിൽ അതേ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 1-4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ടത് നല്ലപോലെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മൾ നെയ്ച്ചോറിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കല്യാണ വീട്ടിലെ നെയ്ച്ചോറിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ആറാൻ വെച്ച അരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. ഈ വറുത്തെടുക്കുമ്പോഴാണ് നെയ്ച്ചോറ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവാണ് വെള്ളത്തിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടക്കി കൊടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഒരു തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ നമ്മുടെ 15 മിനിറ്റ് ശേഷം നമ്മുടെ ചോറ് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതിന് മുകളിലായിട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി കിസ്മിസ് ഇട്ട് കൊടുക്കാം, അതേപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കണ്ണൂർ മംഗല വീട്ടിലെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തന്നെയാണ് കേട്ടോ. ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ സാധാ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റേ അല്ല, വേറത്തിൻ്റെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് കഴിച്ചാൽ പിന്നെ ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് ടേസ്റ്റാണ്. കറി പോലും വേണ്ടി വരില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ബീഫോ പരിപ്പ് കറിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തു നോക്കുക, അടിപൊളിയായിരിക്കും. കല്യാണ വീട്ടിൽ അതേ പെർഫെക്റ്റ് നെയ്ച്ചോറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയതാണ്. എൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ നെയ്ച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.